പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 14 തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 66 സങ്കീർത്തനം 20 വാക്യം. സാംസ് 66:20 നാം ഇങ്ങനെ വായിക്കുന്നു: എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാവീദിന്റെ സങ്കീർത്തനമാണ് എന്ന് തലക്കെട്ടിൽ പേരുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും സങ്കീർത്തനം മൊത്തത്തിൽ നിശ്ചയമായും ദാവീദിന്റെ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. വളരെ സ്തോത്രത്തോടെ സ്തുതിയോടെ ആരംഭിക്കുന്ന സങ്കീർത്തനം. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതയാത്ര, ഒരു വ്യക്തിയുടെ ആത്മീയ വിശ്വാസ യാത്ര, ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് പറയുന്നുണ്ട്, അവിടെ തന്നെ പരീക്ഷിച്ചു, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ എന്നെ ശോധന ചെയ്തു. മാത്രമല്ല, അനേക പ്രതികൂലങ്ങൾ വന്നു, ഞാൻ ഞെരുങ്ങി ഞരങ്ങി, എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് വാ, സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഇങ്ങനെ എഴുത്തുകാരന്റെ ജീവിത അനുഭവത്തിൽ ദൈവത്തിൽ നിന്നും അനുഭവിച്ചത്, പിതാക്കന്മാരിൽ നിന്നും കേട്ടറിഞ്ഞത് ഇവയെല്ലാം കൂടെ ക്രോഡീകരിച്ച് കൊണ്ടുവന്നിട്ട് അവസാനത്തെ വാക്യമായ 20 വാക്യത്തിൽ പറയുകയാണ്: എന്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവം തന്റെ ദയ എങ്കിൽ നിന്നും എടുത്തു മാറ്റാത്ത ഒരു ദൈവം. ഇങ്ങനെ ഒരു ദൈവത്തെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഒരു സംശയവും ഭാരവും വേദനയുമാണ് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയോ, ഒരു മറുപടിയുമില്ലല്ലോ. കഴിഞ്ഞ ദീർഘകാല സുവിശേഷവേല യാത്രയിൽ അനേക പ്രിയപ്പെട്ടവർ എന്നോട് പങ്കുവച്ചിട്ടുള്ള തങ്ങളുടെ രഹസ്യമായ ചോദ്യമാണ് ഈ പ്രാർത്ഥനയൊക്കെ എങ്ങോട്ട് പോകുക, ദൈവം കേൾക്കുന്നില്ലയോ, ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ദൈവത്തിന് വേണ്ടി ഓടിയിട്ടും എന്റെ കാര്യം, എന്റെ മകന്റെ കാര്യം, എന്റെ മകളുടെ കാര്യം, എന്റെ കുടുംബകാര്യം ഒന്നും ശരിയാകുന്നില്ല, ഒന്നും നടക്കുന്നില്ല. എന്നാൽ ദൈവവുമില്ല, ആരാധനയുമില്ല, കൂട്ടായ്മയുമില്ല, കുടുംബ പ്രാർത്ഥനയുമില്ലാത്ത ഇന്ന ആളിന്റെ ഭവനത്തിലോട്ടൊന്ന് നോക്കിക്കേ, അവരുടെ കാര്യങ്ങളെല്ലാം സ്വസ്ഥമാണ്. മക്കൾ ഇന്ന ഇന്ന നിലയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു, ജോലി കിട്ടി, ഇന്ന രാജ്യങ്ങളിൽ പോയി, വിവാഹം കഴിഞ്ഞു, പക്ഷേ എന്റെ കാര്യങ്ങൾ ഒന്നുമായിട്ടില്ല. അങ്ങനെ വേദനയിലോ നിരാശയിലോ സങ്കടത്തിലോ പുറത്തു ചോദിക്കാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കാതെയും നാളുകളായി ഉള്ളിലിട്ട് ഈ സങ്കടം ഒതുക്കി കഴിയുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ, വളരെ സ്നേഹത്തോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട്, പ്രിയ പിതാവിനോട്, മാതാവിനോട് ഹൃദ്യമായി പറയുന്നു: നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. ഒരു ചെറിയ ഞരക്കം പോലും, അതിന്റെ കൃത്യമായ അർത്ഥം പോലും, അതിന്റെ പിന്നിലെ വേദന പോലും വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ജീവിക്കുന്ന ദൈവം
ഉയരത്തിൽ നമുക്കുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിരാശപ്പെടരുത്, ഭയപ്പെടരുത്, അവിശ്വസിക്കരുത്, പിറുപിറുക്കരുത്, പിന്തിരിയരുത്. നമ്മളുടെ സമയത്തല്ല, ദൈവത്തിന്റെ സമയത്ത് നിശ്ചയമായും ദൈവം ഇടപെടും. ഒരു കണ്ണിനും നമ്മോട് ദയയില്ലാത്ത സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയ നമ്മിൽ നിന്ന് എടുത്തു കളയാഞ്ഞത് കൊണ്ടാണ് 2024 ഓഗസ്റ്റ് മാസം 14 ബുധനാഴ്ച രാവിലെ ഈ വാഗ്ദത്ത വചനം കേൾക്കത്തക്കവണ്ണം ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളായി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ വിദ്യാഭ്യാസ യോഗ്യതയോ സൗന്ദര്യമോ കഴിവോ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടോ നമ്മൾ ദൈവമക്കളെ ആദരിച്ചത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഇന്ന് ആരോഗ്യത്തോടെ ആയിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയ, കൃപ, കരുണ, സ്നേഹം ഒന്ന് മാത്രമാണ്. അങ്ങനെയുള്ള ദൈവത്തെ വാഴ്ത്തുവാൻ മറക്കരുത്, സ്തുതിക്കുവാൻ മറക്കരുത്. എത്ര സമയമില്ലെങ്കിലും എന്നെ കേൾക്കുന്ന എന്റെ യുവജന സുഹൃത്തുക്കളെ, എല്ലാത്തിനും സമയമുണ്ട്. ഒരു 10 മിനിറ്റ് വചനം വായിച്ച് പ്രാർത്ഥിക്കുവാനൊന്ന് സമയമില്ല. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 3 മണിക്കൂർ പല സമയങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുമ്പോൾ നിങ്ങൾ എത്ര നേരം നിങ്ങളെ ദിനംതോറും നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര അപകടം നിറഞ്ഞ, അനർത്ഥം നിറഞ്ഞ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലത്തിലോ നമ്മൾ എടുത്ത വാക്സിനേഷന്റെ ശക്തിയിലോ അല്ല, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ പിൻബലത്തിലോ അല്ല ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ കൃപയാണ്, തന്റെ ദയ നമ്മിൽ നിന്നും എടുത്തു കളയാത്തത് കൊണ്ടാണ് ഒരു കണ്ണിനും നമ്മോട് ദയയില്ലാത്ത കാലത്ത് ഞാനും നിങ്ങളും അനേകരോട് ദയയില്ലാതെ പെരുമാറുന്നുണ്ട് അല്ലേ? പ്രാർത്ഥനയും കൂട്ടായ്മയും സ്തോത്രവും ആരാധനയും കയ്യടിയും അന്യഭാഷയും ഒക്കെയുണ്ട്. പക്ഷേ മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രവൃത്തി, ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട് എന്നും ചിന്തിക്കണം. അങ്ങനെ ദൈവഹിതമല്ലാതെ പ്രവർത്തിക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ ദയ സദാ നമ്മളെ ചുറ്റുന്നത് കൊണ്ടാണ് നാം ഇന്ന് ഈ നിലയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം ജീവജലത്തിൽ കൂടി നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആരും സങ്കടപ്പെടരുത്, പരിഭവിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഓലോല കരയുക. അതെ, അതിന്റെ ഫലം പലിശയും പലിശയുടെ പലിശയും കൂട്ടു പലിശയും ഉൾപ്പെടെ ആർക്കും ഒരിക്കലും കടക്കാരനല്ലാത്ത സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും ഒത്ത ഏഫയിൽ അളന്ന് നല്ലൊരളവ് ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പകൽ പരിപൂർണമായി ഏൽപ്പിക്കാം. ഇന്ന് ചില കാര്യങ്ങൾക്കായി യാത്രയാകുന്ന പ്രിയപ്പെട്ടവരെ, ചില നിയമവിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. അവയെ ഓർത്ത് ഉപവാസത്തോടെ കാത്തിരിക്കുന്നവരെ, കുഞ്ഞുങ്ങളുടെ വിവാഹം, ജോലി, അവരുടെ അഡ്മിഷൻ, ആരോഗ്യ വിഷയം, എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം? നിശ്ചയമായും വളരെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, തള്ളിക്കളകയില്ല, മറുപടിയുണ്ട് നിശ്ചയം. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അങ്ങയോട് ബന്ധം പുലർത്തുകയും ചെയ്യുന്നുവെങ്കിലും പലപ്പോഴും ഞങ്ങൾ അവിശ്വസിക്കുന്നവരും
പിറുപിറുക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരുമാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നും അവിടുന്ന് ഞങ്ങളോടുള്ള ദയ ഒരിക്കലും എടുത്തു കളയാതെ ഞങ്ങളെ ദിനംതോറും പരിപാലിക്കുന്ന ദൈവമാണ് എന്നും സങ്കീർത്തനക്കാരിൽ കൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെ ദിനംതോറും വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്രയെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് വചനം കേട്ടതിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശു മസീഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് കേട്ടതുപോലെ സംശയിക്കാതെ സങ്കടപ്പെടാതെ ശക്തമായി പ്രാർത്ഥന തുടരുക. നമ്മുടെ പ്രാർത്ഥന നിശ്ചയമായും ദൈവം കൈക്കൊള്ളും, തള്ളിക്കളയുകയില്ല, അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും സ്വർഗത്തിലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗീയ നന്മകളും നൽകി ഇന്നത്തെ ദിനം കൃപയോടെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടികുളങ്ങി. ഗോഡ് ബ്ലെസ് യു ഓൾ.